രാജാജി മാർഗിലെ 10 നമ്പർ വസതി മല്ലികാർജുൻ ഖാർഗെയുടെ വീടാണ് പ്രതിപക്ഷ സഖ്യ ചർച്ചകളുടെ കേന്ദ്രം. നിതീഷ് കുമാറും രാഹുൽ ഗാന്ധിയും ലലൻ സിംഗും കെ സി വേണുഗോപാലും ഖാർഗെയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഇതിനു മുൻപ് April 12 നിതീഷ് ഇതേ വീട്ടിലെത്തി ഖാർഗെയെ കണ്ടത്. കോൺഗ്രസുമായി നല്ല ബന്ധത്തിലല്ലാത്ത പ്രതിപക്ഷ പാർട്ടികളുമായി സംസാരിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത നിതീഷ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അത് ഭംഗിയായി പൂർത്തിയാക്കി. ആ ചർച്ചകളുടെ ഫലം എന്ത് എന്ന് ഖാർഗെയെ അറിയിക്കുകയാണ് നിതീഷ് ഇന്ന് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസും എ എ പിയും മഹാസഖ്യത്തിന് അനുകൂലമായി പ്രതികരിച്ചു. എന്നാൽ അവർക്ക് ചില നിബന്ധനകളുണ്ട്. ബിജു ജനതാദൾ പൂർണ്ണ സമ്മതത്തിലല്ല. കെ ചന്ദ്രശേഖർ റാവു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അനുകൂല നിലപാടുള്ളവരെ ഒരുമിച്ച് വിളിച്ച് സംസാരിക്കാൻ ഇന്ന് തീരുമാനമായി. ഡൽഹിയിലോ പാട്നയിലോ ആയിരിക്കും യോഗം. We will decide the date and place of the meeting within 1 or 2 days. This is what we decided today. Opposition party meeting will be held and the date will be decided within 1 or 2 days. Date and place will be informed you within 1 or 2 days. 400 മണ്ഡലങ്ങളിൽ എൻഡിഎയ്ക്കെതിരായി പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. ബംഗാൾ, ഡൽഹി, തെലങ്കാന, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ മഹാസഖ്യം എങ്ങനെ സാധ്യമാകുമെന്നതാണ് പ്രധാന ചർച്ച. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.